തേർഡ് ഇയർ സെക്കൻഡ് ഇയർ രണ്ടുപേരും മിക്സഡ് ആണല്ലേ. ഓക്കെ ശരി. ഓക്കെ അപ്പോൾ ബികോം പഠിച്ചു കൊണ്ടിരിക്കുന്നു, തീരാറായി. ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാൻ ജസ്റ്റ് നിങ്ങളോട് അല്ലാതെ സംസാരിക്കാനും നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാനും നിങ്ങൾ എവിടെ എത്തിയെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്കൊരു പുതിയൊരു കോഴ്സിനെ കുറിച്ച് പിന്നെ കുറച്ച് അല്ലാതെയുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ നിങ്ങൾ പേടിച്ചൊന്നും ഇരിക്കേണ്ട, എന്നോട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാം. ഓക്കെ പറയാം. പേരെന്താ? ഓക്കെ പാർവതി. ബികോം തേർഡ് ഇയർ. ഓക്കെ എന്ത് പഠിച്ചു ബികോം എന്ന ലെവലിൽ? കോട്ടെ, പാർവതിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ഇനി എൻ്റെ പ്ലാൻ. ഓക്കെ എവിടത്തേക്കാണ് നോക്കുന്നത്? കാനഡയ്ക്ക് പോകാനാണ് പാർവതിയുടെ പ്ലാൻ. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു തുടങ്ങിയോ? എന്ത് തുടങ്ങിയ? പഠിക്കുന്നുണ്ട്. ഓക്കെ കാനഡ ഒരു ഭാഗത്തുണ്ട്. എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ചുള്ളത്, അതായത് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റൂടെ ഉദ്ദേശിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് അല്ല, നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം. ഓക്കെ അപ്പോൾ പാർവതി എബ്രോഡ് പോകാനിരിക്കുകയാണ്. നെക്സ്റ്റ് എൻ്റെ അടുത്തൊന്നും ചോദിക്കരുത്. തീരുമാനം ഇതുവരെ എത്തിയിട്ടില്ല. ഏതാ ബികോം ഏതാ തേർഡ് ഇയർ? കല്യാണം കഴിക്കേണ്ടി വരുമോ? ഇല്ല. ആയിക്കോട്ടെ ശരി. ബോയ്സിൻ്റെ അടുത്ത് ചോദിക്കാം. പി എസ് സി ആണ് കേട്ടോ. ബികോം ഫീൽഡ് ഒന്നും നോക്കുന്നില്ലേ? ഞാൻ ബികോം ഫീൽഡ് ഒന്നും നോക്കുന്നില്ല, അതൊക്കെ വെറുതെ. ശരി ആയിക്കോട്ടെ. ഇവർക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല ഒന്നും അല്ലേ? നിങ്ങൾക്ക് ആർക്കൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഓക്കെ ഇവിടെ സി എ. ശരി പേരെന്താ? ശ്രുതി. ഓക്കെ ഏവിയേഷൻ, അതിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. കാനഡ. ഒന്നും തീരുമാനിച്ചില്ല. തേർഡ് ഇയർ സെക്കൻഡ് ഇയർ ഒരു വർഷം സമയം തീരുമാനിച്ചില്ല. അപ്പൊ നിങ്ങൾ എന്തിനു ബികോം എടുത്തേ? എനിക്കറിയാൻ വേണ്ടിട്ട് ബികോം എടുത്തേ. വെറുതെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമല്ലോ എന്ന് കരുതിയിട്ടാണോ ബികോം എടുത്തത്? ഒരു ഡിഗ്രി കിട്ടണമെന്ന് അല്ലേ? അത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് കോളേജുകളുണ്ട്, ഇപ്പോൾ ഇതുപോലെ ഒരുപാട് സെമിനാർസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു. അപ്പം നിങ്ങൾ ശരിക്കും ഇരിക്കുന്ന ഫീൽഡ് എന്താണ്? ബിസിനസ് ഫീൽഡാണ്. ആണോ? പക്കാ നിങ്ങൾ ബിസിനസ് ഫീൽഡാണ്. അപ്പം ഞാൻ സംസാരിച്ചതിൽ ബികോം ബേസ് ചെയ്ത് നിങ്ങളൊരു ജോബിനും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് വേക്കൻസീസ് എവിടെയാണ് അവൈലബിൾ നോക്കിയിട്ടുണ്ടോ? അപ്പോൾ തേർഡ് ഇയർ ആയവരെങ്കിലും നോക്കിയിട്ടുണ്ടോ? നീ പറ.
അക്സെപ്റ്റ് ചെയ്തിട്ടാണ്. പിന്നെ കുറച്ച് പേര് ആഗ്രഹം പറഞ്ഞില്ലേ, ഏവിയേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഏവിയേഷൻ എടുക്കുന്ന ഒരാളാണ് ഞാൻ. എയർ കാർഗോ, ഏവിയേഷൻ, ലോജിസ്റ്റിക്സിൻ്റെ, അതുപോലെ തന്നെ എം ബി എ, ബി ബി എ എല്ലാ സെക്ഷനിലും എടുക്കുന്ന ഒരാളാണ്. എൻ്റെ പേര് ശില്പ എന്നാണ്. ഞാൻ കേരള സിറ്റി പറഞ്ഞ സ്ഥലത്തു നിന്ന് വരികയാണ്. അവിടുത്തെ അക്കാഡമിക് ഹെഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് നിങ്ങൾ ഇനി എങ്ങോട്ടേക്ക്, അതായത് ഇനി എങ്ങോട്ടേക്ക് നോക്കണം, ഏത് ഭാഗത്തേക്ക് പോകണം, എങ്ങനെ ഇറങ്ങണം. ഇപ്പം നിങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഡിഗ്രി കഴിയുമ്പോൾ ഒരുമിച്ച് ഇറങ്ങണം, എല്ലാവരും ഒരേപോലത്തെ സി വി ഒക്കെ ആക്കി സെറ്റപ്പ് ആയിട്ട് അല്ലേ, ശരി നിൻ്റെ സി വി ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു റെസ്യൂം ഉണ്ടാക്കി എല്ലാ കമ്പനികളിലും കുറച്ച് പേര് നടക്കും. കുറച്ച് പേരെന്ത് ചെയ്യും, അല്ലാതെ എന്തെങ്കിലും ഫീൽഡിലേക്ക് പോകുമായിരിക്കും. അപ്പോൾ എങ്ങനെ നിങ്ങളൊരു റെസ്യൂം ചെയ്യണം, എങ്ങനെ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, എങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്, ഒരു ജോബ്, ഒരു ജോബിലേക്ക് ഒരാളെ എടുക്കുമ്പോൾ അയാളെ ഫസ്റ്റ് നമ്മളൊരു ജോബിലേക്ക് എടുക്കുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് അറിയുന്നത്, അവരുടെ നോളജ് ആണ് അല്ലെങ്കിൽ മാർക്കാണ്, എന്താണ് പേഴ്സണാലിറ്റി. ഓക്കെ, എൻ്റെ പേഴ്സണാലിറ്റി നോക്കുന്നത് ആരുടെയെങ്കിലും ഉള്ളിൽ കിടന്ന് നോക്കാൻ പറ്റുമോ നമുക്ക്, ഇല്ല. നമ്മൾ ഫസ്റ്റ് നമ്മളെ കാണുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഒരു ജോബിലേക്ക് ഒരാൾ എടുക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ റെസ്യൂമാണ്, ആ ഒരു നിങ്ങൾ കൊടുക്കുന്ന ഒരു റെസ്യൂമ്, ഒരു ലോഡ് റെസ്യൂം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങളുടെ റെസ്യൂം സെലക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൽ വേണം. എല്ലാവരും നീക്കാൻ കഴിഞ്ഞവരാണ്, എല്ലാവർക്കും ഉള്ള ക്വാളിഫിക്കേഷൻ സെയിം ആണ് അല്ലേ. പിന്നെ കുറേ പേര് വെറുതെ എഴുതിയിരിക്കും അല്ലേ, റീഡിങ് റൈറ്റിങ് മറ്റേതാണ് നമുക്ക് വേണമെങ്കിൽ എഴുതി വയ്ക്കും. അതൊക്കെ വെച്ചും നിങ്ങളോട് എന്ത് ചോദിക്കാം, ചോദ്യങ്ങൾ ചോദിക്കാം, ചോദിച്ചൂടെ. അപ്പോൾ അഞ്ച് വലിയ കാര്യത്തിൽ സിംഗിങ് എഴുതി വയ്ക്കും, അഞ്ച് പാട്ടുകാരുടെ പേര് പറയാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ വല്ല മ്യൂസിക് ഡയറക്ടറുടെ പേര് പറയാമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ആരെയും ഗവൺമെൻറ് ജോലിൻ്റെ കേസ് പറഞ്ഞ ആളാരായിരുന്നു, ആ ഓക്കെ, കേരളത്തിൽ എത്ര ജില്ലയാണ് ഒന്ന് പറഞ്ഞു, എറണാകുളത്തു നിന്നാണോ ജില്ല തുടങ്ങുന്നത്, ഒരു സൈഡിൽ നിന്ന് തുടങ്ങണ്ട, തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം ഇത് എവിടെ എത്തിയ നമ്മളിപ്പോ വയനാട്.
അതേ സമയം നമ്മുടെ കമ്പനി കോഴിക്കോടോ അല്ലെങ്കിൽ എന്താണ് വയനാടോ കണ്ണൂരോ കാസർഗോഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, ട്രിവാൻഡ്രം ആണ് നമ്മുടെ കമ്പനി.